അങ്ങോട്ട് കൊണ്ടുവയ്ക്ക. അറേ ജെജിമാൻ തമാം ശുക്രിയ. ആര്യ എന്താ പറഞ്ഞേ? മേഘൽകു മനസ്സിൽകു, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബാലഗോലാപൻ. എന്റെ കുട്ടിയെ എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. നീ അങ്ങ് കറുത്ത പോയല്ലോടാ. അയ്യേ, ഞാൻ കറുത്തതല്ല ദീദിമാ, ഇത് ഞാൻ കറുപ്പിച്ചതാ. ഇതാണ് ഒളിമ്പിക് സ്റ്റൈൽ, ജസ്റ്റ് ഫോർ കാലേജ്. മുത്തച്ഛൻ എവിടെ? മുത്തച്ഛനോ? ആ, നിന്നെ കൊണ്ടുവരാനായിട്ട് കാലത്ത് കാറുമായിട്ട് പോയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ബാലേട്ടെ കണ്ടിട്ട് വൈദ്യരമാമ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നേരാ. എയർപോർട്ടിൽ വന്നിറങ്ങി ഉടനെ ഞാനൊരു ടാക്സി വിളിച്ചു പോകുന്നു. നിങ്ങളെല്ലാം കാണാനുള്ള ഒരു 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 അതെ. ഓ മൈ ഗോഡ്, മൈ ഡിയർ മർമാണി മാമ, മർമാണി മാമന് ഒരു വ്യത്യാസമില്ല. അതെ, പാനുവതി ഇവിടെ കൂട്ടി വരാറുന്നില്ലേ നിനക്ക്? അച്ഛൻ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ പോരോ? അച്ഛനാണെങ്കിൽ നിന്ന് തിരിയാൻ പറ്റണ്ടേ? എന്തു പറ്റി? നടുവിന് വല്ല ഉളുക്കും വീണോ? ഉളുക്കല്ല, തിരക്കൊണ്ട. ഓ, തിരക്കുണ്ട്. ആതിര എവിടെ? അവൾ അകത്തുണ്ട്. എന്നിട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലല്ലോ. ബസ്മതി, ആതിര ഒന്ന് വിളിക്കൂ. താലോ നിലവിളക്കോ വല്ലതും എടുക്കണോ? ആതിരൊക്കെ ഉള്ള സമയം വരുന്നില്ലല്ലോ. തൽക്കാലം ആതിര മാത്രം മതി. ആ, വിളിക്കൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയെ കിട്ടുള്ളൂ. താങ്ക് യു. അതൊക്കെ ആയിക്കോട്ടെ. ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ചാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും. ഓ, ആ വന്ന കാല നിക്കാണ്ട് കുട്ടി ഇങ്ങടെ അകത്തേക്ക് വരൂ. അതിന് വരട്ടെ. ആ പെട്ടിയും പ്രമാണം എടുത്ത് തെക്കിനിലേക്ക് വെക്കാ. ഓക്കെ, ലഗേജെല്ലാം യാണി മാമന അല്ല മർമാണി മാമന ഏൽപ്പിച്ചേക്കൂ. ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം? കുഴിമാടമല്ല കൃഷ്ണൻ കുട്ടി. എന്താ കുറുന്തോട്ടിയോ? കുറുന്തോട്ടി അല്ല, കൃഷ്ണൻ കുട്ടി. ഗൾഫിൽ എല്ലാവരും എന്നെ ചകൻ ഛാ എന്ന് വിളിക്കും. ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ്. ഓ, ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെ ആവും അല്ലേ? ഇതാരിത്? ശ്രീദേവിയോ? മാധുരി ദീക്ഷിത്തോ? സുസ്മിതാ സെന്നോ? അല്ല നഗ്മയോ? നഗ്മയോ? പാട്ടു ഉപ്പായാണ് ഞാൻ അവള് നിക്കണേ. ഇതെന്റെ ആതിര തന്നെയാണോ? എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവനേതാ? പ്രേമദാസൻ, ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു. ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ. സ്വാമികളോ? എവിടെ? നാം ഇവിടെയുണ്ട് മോനെ. ഇത് സ്വാമിയോ? അതെ, ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ. ദമേഹടവർത്തിൽ നിന്നും മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമിമാരെ കൊറേ ഞാനും കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ താടി മുടി വളർത്തിയിണ്ടാവും, അല്ലെങ്കിൽ മൊട്ടതലും ക്ലിൻഷവായിരിക്കും. ഇതൊരുമാതിരി മീശ മാത്രം വെച്ച് സിനിമാ ഹീറോയെ പോലെ സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാ. ദോഷം കിട്ടണമൊന്നും പറയണ്ട, മനസ്സിലൊന്നും ഓർത്താ മതി. മാനത്ത് കാണുന്ന ആളാ. ക്ഷമിക്കണ സ്വാമിയെ. വസു, ഞാൻ എത്തി. പുന്നാരി ഒന്നും വേണ്ട. ആരെ അകത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ. അടുക്കളപ്പുറത്ത് നിന്നാ മതി, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷവും കെട്ടണ്ട. തന്നോട് ആരാ പറഞ്ഞ ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്ക അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്. സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില്ല ഉദാസ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയോ. എന്താ കാര്യം? സത്യം പറ. ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞെന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞ് നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാണ്. ഈ തറവാട്ടിലെ എ ടു ഇസെഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുബദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീ ഒക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ. ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകൾ കെട്ട് പൊട്ടിച്ചുകൊണ്ട് കെട്ട് കെട്ടിച്ചില്ലിങ്ങ. എന്റെ പേര് ബാലഗോലാവൻ എന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ ഓപ്പറേഷനെ നടത്താൻ പോണേ. ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ. ഇത് രണ്ടിന്റെ അവസാനത്തെ അത്താഴം. അതാണോ ഉദ്ദേശിച്ചത്? സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ? അതെ. തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി?
ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ. ഹോമോ? ഞാനൊരു സത്യം പറയാം, മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ഇടക്കിടക്ക് ഇവിടെ വരും, സുഭദ്രാമാച്ചിയുടെ ദേഹത്ത് കൂടും. അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം തുടങ്ങാൻ പോവുക. ബി കെയർഫുൾ. എന്നിട്ട് സാധനങ്ങളൊക്കെ സ്വാമിനെ ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചു. എന്നാ പോ. സാത്യനാരായണ ഋഷി ദേവി ഗായത്രി ചന്ദ പരമാത്മാ ദേവത ഓം നമോ നാരായണ ഓം കാളി കാളി ശ്രീ സർവമംഗല സ്വരൂപിണിയ സ്വാഹ സ്വാഹ. ശിഷ്യ സ്വാമി കൈക്കുമ്പിളി നീട്ടിക്കൊള്ളു. എഴുന്നേറ്റ് ഇടമോ വലമോ തിരിഞ്ഞോ നോക്കാതെ ഒന്ന് മുരിയാടാതെ കിടപ്പ് മുറിയിൽ ചെന്ന് മുറിയുടെ കിഴക്ക് ഭാഗത്തി പ്രസാദം വെക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ സിന്ദൂരം നെറ്റിയിൽ അണിയുക. സ്വാമി ദക്ഷിണ. ഓ ആവാം. ഓം കാളി അമ്മേ സർവമംഗളാനുഭവം തോ എല്ലാ വിഘ്നങ്ങളും മാറട്ടെ. ഹോമം കസറി ശ്ലോകം ചൊല്ലിയപ്പോ കംസന് വല്ല സംശയം തോന്നിയാവോ? അല്ല ഇന്റിമേറ്റ് ഫ്രണ്ട് ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? ഹോമം വഴിപാടൊക്കെ ഒരുപാട് നടത്തി തറക്കല്ല് പൊളിച്ച ഒരു തറവാട്ടിലെ മെമ്പറാണ് ഇഷ്ടോ? ഇതൊന്നും ഒരു പുത്തരി അല്ല. പിന്നെ എന്റെ ഒരു ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലോ അപ്പഴേ. പിന്നെ നമുക്ക് നാളെ കാണാം, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അതെന്താ അത്ര അർജന്റ് ആയിട്ട്? നമ്മുടെ പതിവുള്ള പൂജയ്ക്ക് ഇതില്ലേ? അതെ, ഹോമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് ചെറിയ ഡോൾബി ഞാൻ പൂജിച്ചു. മുത്തപ്പ നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ജോയിൻ ചെയ്തോളാം. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞ ആരും ബഹളം ഉണ്ടാക്കരുത്. മരുന്ന് ശാലയിൽ നിന്ന് ഞാൻ രണ്ട് ഉരുളി എടുത്തിട്ടുണ്ട്. വിറ്റോ? വിറ്റിട്ടൊന്നുമില്ല, ഒരു കല്യാണ പാർട്ടിക്ക് വാടക കൊടുത്തിരിക്ക, നാളെ കിട്ടും. പിന്നെ രണ്ട് തൂക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിവിടെ നിലവറ കിടന്ന് ചുമ്മാ ക്ലാവ് പിടിക്കല്ലേ? അതവിടെ ക്ലാവ് പിടിച്ചിട്ട് നിലക്കെന്താ പേടിക്കണ്ടെന്നേ? പിന്നെ വാടക ഇനത്തിൽ കിട്ടുന്ന ഡോൾബി ഉണ്ടല്ലോ, അത് നമുക്ക് പൂജയ്ക്ക് എടുക്കാം. എന്താ? അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതെ, ദക്ഷിണക്കാശ് കൊണ്ട് തൊട്ട് നക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോ, ഇല്ല വയറരിയും. എന്റെ നെഞ്ചിരിയ, ഇവന്റെ തരികിടങ്ങാനും വൈദ്യരഞ്ഞാനുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയ. എന്റെ പറശ്ശിനി കട മുത്തപ്പ, ഇവറ്റകളെല്ലാം കൂടി എന്നെ വഴിയാതാരാക്കോ, അല്ലെങ്കിൽ തന്നെ 48 മണിക്കൂറിനകം കലാപം ഉണ്ടാക്കുന്നല്ല ബാലകലാപം പറഞ്ഞിരിക്കണേ. 48 മണിക്കൂർ എന്നല്ലേ അവൻ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ ഒരു മുൻകൂറ് പാറ അങ്ങോട്ട് വെച്ചു കൊടുത്താലോ? ആരാ? നേരം വെളുത്തപ്പോ ചക്ക വെട്ടിയിട്ടതുപോലെ മഞ്ഞത്ത് കിടക്കുന്നതാ കണ്ടത്. ഉണ്ണീശ്വരന്റെ ആത്മാവിനെ കണ്ടു ത്രേ. കണ്ടാ പേടിച്ചു പോകും, ഒന്നേ നോക്കിയുള്ളൂ. ആരാ എന്ന് ചോദിച്ചതും അപ്രത്യക്ഷമായി. ഇയാൾക്ക് വെറുതെ തോന്നിയതാവും, മദ്യം ശരിക്കും ധരിച്ചിരുന്നല്ലോ. മദ്യോ? ഞാനോ? ശിവ ശിവ. വേണ്ട, അസത്യം ഒന്നും പറയണ്ട. മുറ്റത്തുനിന്ന് എടുത്തോണ്ട് വന്നപ്പോ നല്ല ഗന്ധം ഉണ്ടായിരുന്നു. ചെലപ്പോ എനിക്ക് തോന്നിയതാവും പ്രേതാണെന്ന്. വെറും തോന്നലല്ല, മാമ്പിള്ളി കണ്ടത് സത്യം. സ്വാമി ഹോമത്തിന്റെ ബലം കണ്ടു തുടങ്ങിയിരിക്കുന്നു അല്ലേ പരികർമ്മി? സ്വാമീം, ഹോമം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് മതിലിന്റെ മുകളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കി 13 ഹോമം കൂടി കഴിയുമ്പോ ആത്മാവ് ഈ ഡിസ്ട്രിക്ട് തന്നെ വിട്ടുപൊക്കോളും. 13? മൊത്തം 14 ഹോമം എന്നല്ലേ സ്വാമി പറഞ്ഞത്? അതെ, അതിനു മുമ്പ് നാം അന്വേഷിച്ചത് കണ്ടെത്തിയാലോ പരികർമ്മി? എന്താ സ്വാമി അന്വേഷിക്കുന്നത്? അത് മോക്ഷം തേടിയുള്ള യാത്രയാണല്ലോ. അതെ അതെ. അരുത്, എന്റെ ഉണ്ണീശ്വരന്റെ ആത്മാവ് അലഞ്ഞു നടക്കാനിടയാവരുത്. ഹോമം പൂർത്തിയാക്കി ശാന്തി നൽകാതെ സ്വാമി ഇവിടെ വിട്ടു പോകരുത്. അതെ, കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നാലേ എന്റെ കാര്യം. ഞാൻ ആതിരയും കൂട്ടി സിറ്റി വരെ പോവാ. നീ മുത്തച്ഛിയോട് പറഞ്ഞോ? കീഴ്ക്കോടതി നിന്നുള്ള അനുവാദം നേരത്തെ വാങ്ങിച്ചു. ശരി, ആതിരേ വരൂ, ഒന്ന് മാറി നിൽക്കും. മർമണി മാമ, അധികം വയ്യാതെ ഇങ്ങ എത്തണം. വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്ക്. നീ അതാ വണ്ടിയോ? കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചല്ലേ, പോയി വരട്ടെ. എന്താണ് ഈ യാത്ര ഉദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. ക്ഷമിക്കണം, വിവരമില്ലായ്മ. മനസ്സിലായി, എന്തായാലും
നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തി ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർത്തമത്തെ, നാം ഒരു അപകടം കാണുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നത്? നിനക്ക് നിശ്ചയമുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞ്. ആ ഞാൻ പോവും, അതിനെ കയറ്. അധിക പ്രസംഗം വേണ്ട, അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ. ഈ പ്രവചനം ഞാൻ പൊളിച്ചടക്കി കൈ തരും, അതിലെ കയറാൻ. വേണ്ട ബാലേട്ടാ, എനിക്ക് പേടിയാ. എന്റെ ബാലേട്ടനല്ലേ പറയണ അതിരേ. ഇല്ല, ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോവും. ഞാൻ പോവാതിരിക്കുന്ന പ്രശ്നമില്ല. എന്താ ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്കത് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കില്ലേ. കേറാ കുസൂർ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കേറാൻ. സ്വാമി, സ്വാമി, ഈ പൈതങ്ങൾ. ഡോണ്ട് വറി, എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. ആ സ്വാമിയുടെ ഒരു പ്രവചന. വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു ചെറിയ തട്ട് തട്ടിയ മതി. ആള് ഡെഡ് ബോഡി ആകരുതേ. ഡെഡ് ബോഡി ആവോ ലൈഫ് ബോഡി ആവോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഭഗവതി, എന്താ ഇത്? എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഒരു ജീപ്പ് ആയിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും. അങ്ങനെ എളുപ്പമൊക്കെ ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴും ഒരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസ് വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലോ. അനുഭവിക്കുക. സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ച പോരായിരുന്നു. ഇനിയെങ്കിലും സിദ്ധി വളരെ വിശ്വസിക്കാം. ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ പോവേണ്ട കാര്യണ്ടായിരുന്നോ? പിടിക്കണ്ട, ഞാൻ തന്നെ വന്നോളാം. പരിത്രാണായ സാധുനാം, വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതം അല്ലേ. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ, അറിഞ്ഞോണ്ട് ആരോ ഒരുക്കി കണിയ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ? ആ അമ്മച്ചിയാണ് നേര്. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നി പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ബൈക്കെന്തിയേ? അതൊക്കെ വർഷാപ്പിന് പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. റാണി മാമ, അതിനെ വരൂ, ആവി പിടിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടൊന്നും വീണ സൈസല്ല അവൻ. അവൻ അട്ടയാ, പോത്തട്ട. ആരെയൊക്കെയോ അവന് സംശയമുണ്ട്. അവന്റെ നോട്ടം ശ്രദ്ധിച്ചോ. എന്നെ നോക്കിയോ? മാമ്പള്ളി തന്നെയായിരുന്നു അവന്റെ നോട്ടം മുഴുവൻ. മാമ്പള്ളിയുടെ സമയം തീരെ ശരിയല്ലെന്നാ സ്വാമി പറഞ്ഞത്. നോമത് പറഞ്ഞു. എന്റെ പറശ്ശിനി കടവ് മുത്തപ്പാ,